കൃഷി ചെയ്യാൻ എല്ലാ ആളുകൾക്കും ഇഷ്ടമാണ്. എന്നാൽ പ്രാരംഭഘട്ടം മുതലുള്ള കീടരോഗബാധകളാണ് പലരെയും ഈ ഒരു മേഖലയിൽ നിന്ന് പിറകോട്ട് വലിക്കുന്നത്. പഴയ കാലം മുതൽ നമ്മുടെ നാടുകളിൽ വളരെ വിജയകരമായി പ്രയോഗിച്ചിട്ടുള്ള ഒരു മാർഗത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. കീടരോഗബാധകളെ നിയന്ത്രിക്കുകയും കൂടാതെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. നമ്മൾ ഈ ഒരു മാർഗത്തിനായി ഉപയോഗിക്കുന്നത് വീട്ടിലുള്ള ചാരമാണ്. അപ്പോൾ പല ആളുകൾക്കും വ്യത്യസ്ത രീതിയിലുള്ള സംശയങ്ങളുണ്ടാകാം. എന്ത് കത്തിച്ച ചാരമാണ് ഉപയോഗിക്കേണ്ടത്, അതെങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് പറയുന്നത്. കൂടാതെ ഈ ഒരു മാർഗം എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് കുറച്ച് പ്രായമായ കർഷകരൊക്കെ തന്നെയാണ്. അപ്പോൾ അവർക്കൊക്കെ ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ പഴയ കാലത്ത് നമ്മുടെ നാടുകളിൽ വളരെ സുലഭമായി പ്രയോഗിച്ചിരുന്ന ഒരു മാർഗം കൂടിയാണിത്. വെള്ളീച്ച, മുഞ്ഞ, ചായ് തുടങ്ങിയ പ്രാണികളിൽ നിന്നും, ഇലതീനി പുഴുക്കളിൽ നിന്നും, മറ്റു നീരുറ്റി കുടിക്കുന്ന പ്രാണികളിൽ നിന്നുമെല്ലാം നമ്മുടെ ചെടികളെ വളരെ വിജയകരമായി സംരക്ഷിക്കാൻ ഈ ഒരു മാർഗം സഹായിക്കുമെന്നതാണ് ഇതിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകത. വെള്ളീച്ചയെയും അതുപോലെ തന്നെ പയറിലുണ്ടാകുന്ന മുഞ്ഞകളെയും ഉറുമ്പിനെയുമൊക്കെ തുരത്താൻ വ്യത്യസ്ത രീതികൾ മുൻപ് തന്നെ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെല്ലാവരെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. കൂടാതെ ഈ ഒരു മാർഗത്തിന് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് കീടങ്ങളെ അല്ലെങ്കിൽ രോഗകാരികളെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം എന്നതാണ്. കീടരോഗബാധകൾ നമ്മൾ കണ്ട ഉടനെ തന്നെ പ്രതിവിധികൾ നമുക്ക് തുടങ്ങാനായിട്ട് ഈ ഒരു മാർഗം വഴി സഹായിക്കും. അപ്പോൾ നമുക്ക് ഓരോ മാർഗങ്ങളെക്കുറിച്ച് വിശദമായി പരിചയപ്പെടാം. അതിൽ ആദ്യ മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ചെടിയുടെ ഇലകളിൽ ചാരം നന്നായി വിതറിക്കൊടുക്കുക. പ്രത്യേകിച്ച് വേനൽക്കാലങ്ങളിൽ വഴുതിന ചെടിയിലുണ്ടാകുന്ന ഇലതീനി പുഴുക്കളുടെ ശല്യം, അതുപോലെ തന്നെ വെണ്ട ചെടിയിലുണ്ടാകുന്ന ഇലതീനി പുഴുക്കളുടെ ശല്യമൊക്കെ ഈ ഒരു മാർഗം വഴി നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. വെണ്ടച്ചെടിയിലും വഴുതിന ചെടിയിലുമൊക്കെ ഈ മാർഗം വളരെ വിജയകരമായി നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു പരിധിവരെ ഈ ഒരു മാർഗം വഴി ഇലതീനി പുഴുക്കളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമെന്നതാണ് പ്രത്യേകത. ഇത് നമുക്കൊരു ഇൻസ്റ്റൻറ്റ് മാർഗമായിട്ട് കണക്കാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പയറ് ചെടിയിൽ ഇലകളിൽ നമ്മുടെ ചാരം വിതറിക്കൊടുക്കുന്നത് വഴി ചിത്ര കീടത്തിൻ്റെ അക്രമം ഇല്ലാതാക്കാൻ സാധിക്കും. പയറിലും തക്കാളി ചെടിയിലും രൂക്ഷമായി കാണുന്ന ഒരു കീടബാധയാണ് ചിത്രകീടം. ഇതിൻ്റെ ശല്യം നിയന്ത്രിക്കാനായിട്ട് പയറിലും തക്കാളി ചെടിയിലും ഇലകളിൽ ചാരം വിതറുന്നത് സഹായിക്കും. കൂടാതെ പയറ് ചെടിയിലുണ്ടാകുന്ന ഫംഗൽ രോഗങ്ങളെയും നമുക്ക് ഒരു പരിധിവരെ ചാരം വിതറുന്നത് വഴി നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോൾ സൂക്ഷ്മാണുക്കളെയും നമുക്ക് ചാരം വിതറുന്നത് വഴി നിയന്ത്രിക്കാൻ സാധിക്കുമെന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ പയറ് നട്ട് ഒരു നാലില പ്രായം കഴിയുന്നതോടുകൂടെ ചാരം ഇട്ട് കൊടുക്കുന്നത് ചെടികളിൽ കൂടുതൽ കരുത്തോടെ വളരാനും കൂടാതെ കായ്ഫലം വർദ്ധിപ്പിക്കാനും എല്ലാം സഹായിക്കുന്നുണ്ട്. അതുപോലെ പയറിലുണ്ടാകുന്ന മുഞ്ഞയുടെ ശല്യം നിയന്ത്രിക്കാനും ഒരു പരിധിവരെ ചാരം നൽകുന്നത് വഴി സഹായകമാകും. മുഞ്ഞയുടെ രോഗ നിയന്ത്രണ രീതികളെക്കുറിച്ച് മുൻപ് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ മുളക് ചെടിയിലുണ്ടാകുന്ന മുരടിപ്പ് രോഗത്തെ ഇല്ലാതാക്കാൻ ചാരം സഹായിക്കുന്നുണ്ട്. ഇലകളിലും ചുവട്ടിലും ചാരം വിതറിക്കൊടുക്കുന്നത് വഴി നമുക്ക് മുളകിലെ മുരടിപ്പ് രോഗത്തെ ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം, ഇതിനു മുൻപ് മുളക് ചെടിയിലുണ്ടാകുന്ന മുരടിപ്പ് രോഗത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും ഓരോ കാരണങ്ങൾക്കും എന്താണ് പ്രതിവിധി എന്നതിനെക്കുറിച്ചുമൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ആ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മുൻപ് പറഞ്ഞ മുളകിലെ മുരടിപ്പ് മാറ്റാൻ എന്തെല്ലാം ചെയ്യണമെന്നതിനെക്കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ ചില പരിഹാര മാർഗ്ഗങ്ങളിൽ പ്രയോഗിച്ച മുളക് ചെടിയാണിത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, മുരടിച്ച ഇലകളെല്ലാം മാറി നല്ല കരുത്തുള്ള ചെടിയായി അത് മാറിയിട്ടുണ്ട്. കൂടാതെ പുതിയ ഇലകൾക്കൊന്നും യാതൊരുവിധ മുരടിപ്പും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കൃഷിയിടത്തിൽ വളരെ വിജയകരമായി കൊണ്ടു നടക്കാൻ പറ്റുന്ന മാർഗ്ഗങ്ങളിൽ ഒന്നുകൂടിയാണ് ഇത് എന്ന് ഉറപ്പാക്കാം. കൂടാതെ ആ ഒരു വീഡിയോയിൽ നമുക്ക് മുരടിപ്പ് മാറ്റുന്നതിനോടൊപ്പം തന്നെ വെള്ളീച്ചയെ നിയന്ത്രിക്കാനുള്ള മാർഗ്ഗം കൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കൃഷിയിടത്തിലെ പ്രധാന വില്ലനെന്ന് എല്ലാവരും സമ്മതിക്കുന്ന വെള്ളീച്ച, അതുപോലെ തന്നെ മുഞ്ഞ, ഇലപ്പേനുകൾ എന്നിവയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഇവയുടെ നിയന്ത്രണത്തിനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇനി പറയുന്നത്. നമ്മൾ ഇത്രയും നേരം ഇലകൾക്ക് മുകളിലുള്ള പ്രാണികളെയും അതുപോലെ തന്നെ മുകളിലൂടെ നമ്മുടെ ചെടികളെ ബാധിക്കുന്ന കീടങ്ങളെയും കുറിച്ചാണ് സംസാരിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇലകൾക്കടിയിലൂടെ ചെടികളെ ദോഷകരമായി ബാധിക്കുന്നവയെക്കുറിച്ചിട്ടാണ്.
അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട പരിഹാര മാർഗം വളരെ എളുപ്പമാണ്. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് അതിലേക്ക് 2 പിടി ചാരം 1 ലിറ്റർ കഞ്ഞിവെള്ളത്തിലേക്ക് എന്ന അളവിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് 1 ദിവസം വയ്ക്കുക. ശേഷം നമുക്കാകെ കിട്ടുന്ന അളവിനേക്കാൾ 5 ഇരട്ടി വെള്ളം ചേർത്ത് അതിനെ നന്നായി നേർപ്പിച്ച് വേണം ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. 2 പിടി ചാരം എന്ന് പറയുമ്പോൾ ഏകദേശം 250 ഗ്രാം എന്ന അളവിൽ വേണം നിങ്ങൾ എടുക്കാനായിട്ട്. 200 ഗ്രാം ആയാലും കുഴപ്പമില്ല, പക്ഷേ ഒരിക്കലും അളവ് കൂടിപ്പോകരുത്. കൂടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് നമ്മുടെ ചെടികളെ ദോഷമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടി ഓർക്കണം, നമ്മൾ ഒരിക്കലും അളവ് കൂടുതലാക്കി എടുക്കരുത്. പെട്ടെന്ന് രോഗം മാറട്ടെ എന്ന് കരുതി അളവ് കൂടുതലാക്കി എടുക്കരുത്. വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇത്തരം പരിഹാര മാർഗങ്ങൾ അത്രയും നമ്മുടെ കൃഷിയിടത്തിൽ പ്രയോഗിക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു മാർഗം നമ്മുടെ കൃഷിയിടത്തിൽ 100% വിജയകരമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാർഗത്തിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, നമ്മുടെ വിളവ് വർദ്ധിക്കാൻ കൂടെ ഈ ഒരു മാർഗം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തണ്ടിനോട് അല്പം മാറി ചെടിക്ക് ചുവട്ടിൽ ചാരം ഇട്ട് കൊടുക്കുന്നത് വഴി വിളവ് വർദ്ധിക്കുകയും പൂക്കൾ കൊഴിഞ്ഞു പോകുക എന്ന പ്രശ്നം പരിഹരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. കൂടാതെ 30 സെക്കൻഡ് സമയം കൊണ്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ ചാരം ഉപയോഗിച്ച് വളം തയ്യാറാക്കാം എന്നതിനെക്കുറിച്ച് മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ വിളവിൽ ഉണ്ടാകുന്ന പുഴുക്കളുടെ ശല്യം, തണ്ട് തുരപ്പന്മാരുടെ ശല്യവും തണ്ടുകളിലും അതുപോലെ തന്നെ നമ്മുടെ വിളവിലുമെല്ലാം ചാരം വിതറുന്നത് വഴി ഒരു പരിധിവരെ സഹായകമാണ് ഇതിനെ നിയന്ത്രിക്കാനായിട്ട്. ഇത്തരം കാഴ്ചകളുടെ അല്ലെങ്കിൽ തണ്ട് തുരപ്പന്മാരുടെ ശല്യം നിയന്ത്രിക്കാൻ സഹായകമാണ്. അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ചീരയിൽ ചാരം വിതറിക്കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ ഇലകൾ രൂപപ്പെട്ട് കുറച്ച് കഴിയുമ്പോഴേക്ക് ചാരം വിതറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചീര പൂക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ചീരയിൽ ചാരം വിതറുന്നത് വളരെ ശ്രദ്ധയോടുകൂടി ആവശ്യഘട്ടങ്ങളിൽ മാത്രമായി ചുരുക്കുക. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഏത് ചാരമാണ് ഈ ഒരു പരിപാടിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ കീടരോഗ നിയന്ത്രണത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് എന്ന് സംശയമുണ്ടാകും. നമ്മുടെ തെങ്ങോലകൾ കത്തിച്ചെടുക്കുന്ന ചാരത്തിൽ പുളിരസം അല്പം കൂടുതലായിരിക്കും. എന്നിരുന്നാലും നമുക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. കുറഞ്ഞ അളവിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വലിയ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാകില്ല. എന്നാൽ ഏറ്റവും നല്ലത് കരിയിലകൾ ശേഖരിച്ച് അതുപോലെ തന്നെ ചെറിയ ചുള്ളിക്കമ്പുകൾ ശേഖരിച്ച് കത്തിച്ചെടുക്കുന്ന ചാരമാണ്. അപ്പോൾ വിറക് കത്തിച്ച ചാരമാണ് എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ ചാരത്തിലടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻ്റ് കണ്ടൻറ്റുകളുടെ അളവ് എത്രയാണെന്നും അതുപോലെ തന്നെ മറ്റു വിവരങ്ങളുമെല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ ആളുകൾക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. കൂടാതെ ഇനി വരുന്ന അടുത്തൊരു വീഡിയോയിൽ, എന്ന് വെച്ചാൽ കൃത്യമായി പറയുകയാണെങ്കിൽ 31ാം തീയതി രാത്രി വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു ന്യൂ ഇയർ സമ്മാനം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും സമ്മാനം കിട്ടും എന്നത് തന്നെയാണ് ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത. അപ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ചെറിയൊരു ഇടവേള.